സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് എവിടെയായിരിക്കാം? ഒരു ഫാമിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരു ട്രാവൽ വ്ലോഗ് ആയിരുന്നു. സത്യത്തിൽ സൂ ആണെന്ന് പോലെ തന്നെ ഉണ്ട്, എല്ലാ അനിമൽസും ഉണ്ട്. നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി രണ്ട് മക്കൾ നമ്മളെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അവരാണ് നമ്മളെല്ലാം ഗൈഡ് ചെയ്ത് കൊണ്ടു നിന്നാലും നല്ല രസമുണ്ട്. ഒരുപാട് ടൈപ്പുള്ള ആനിമൽസ് ഉണ്ട്. വീട്ടിൽ നിങ്ങൾക്ക് കാണാം ഏതൊക്കെ ടൈപ്പ് ആനിമൽസ് ഉണ്ടെന്ന്. നല്ല നോയ്സ് ഉണ്ട് കേട്ടോ. പ്രൈവറ്റ് ഫാം ആണിത്. അപ്പോൾ ആണെങ്കിൽ അവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നമുക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി. അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. വീഡിയോ കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഓക്കെ. നമ്മൾ ഈ സ്ഥലം പരിചയപ്പെടുത്തി തന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബറും എൻ്റെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരുന്ന ഒരു ഇത്താണ്, എൻ്റെ സബ്സ്ക്രൈബറാണ്. ആളെൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അങ്ങനെ എന്നോട് ഇത്ത പറഞ്ഞു ഇതുപോലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവളാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് എത്തിച്ചത്. അത് നോക്ക്, താണ്ടേ പീലിയുള്ളതാണ് ആൺമെയിൽ, ആ പീലി ഇല്ലാത്തത് പെൺമയിൽ. നോക്ക് നല്ല ഭംഗിയുണ്ട് കാണാനേ. ആണ്, പക്ഷെ മഴക്കാറ് വരണ്ടേ. എന്ത് ചെയ്യണം മോനെ? ന്യൂ ജനറേഷൻ താറാവുകളൊക്കെ ഉണ്ടോ? നല്ല സ്പൈക്ക് ഒക്കെ വെച്ചിട്ടല്ലേ. ഫ്രീക്കന്മാരാണോ? ഫ്രീക്കന്മാരായിട്ടുള്ള കുറച്ച് താറാക്കന്മാര്. ആ രണ്ടുപേരും കൂടെ ഇന്ന് ഫൈറ്റ് ചെയ്യട്ടാ. അവര് പിടിച്ചോ പിടിച്ചോ കളിക്കുവോ? അതിന്റെ ഇടക്ക് വെട്ടുപോയ കോഴി. മരം കയറി കോഴികളാണ്, എല്ലാം മരത്തിലാണ്. താഴെയുള്ളതിനെക്കാട്ടിയും കൂടുതൽ മരത്തിലാണ് കോഴികളുള്ളത്. അശ്വടാ, ഇവർ രണ്ടുപേരും നല്ല അടിയാ. ലവ് ബേർഡ്സ് ആണ്. പല കളറിലെ ലവ് ബേർഡ്സ് ഉണ്ടല്ലേ. ബ്ലൂ, ഗ്രീൻ, യെല്ലോ. എന്റെ ഫ്രണ്ടാണ് ഇത്ത. അപ്പൊ ഇത്താടെ മക്കളാണ് കേട്ടോ ഇത്. ഇത്താണ് ഈ ഒരു ഫാമിനെ കുറിച്ച് പറഞ്ഞു തന്നെ. ഇവരാണ് ഞങ്ങളെ ഗൈഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. വീണ്ടും ഇവിടെ പല ടൈപ്പിലുള്ള കോഴികളുണ്ട് കേട്ടോ. കൊളക്കോഴി എന്ന് പറയത്തില്ല, അതൊക്കെയാണേ. കൊളക്കോഴികളും പിന്നെ മറ്റു പല ടൈപ്പിലൊരു കോഴികളാണ് ഇത്. കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ കേട്ടാ, നമ്മളിതിനെ കൊളക്കോഴി എന്നാണ് പറയുന്നത്. ബ്ലാക്കിൽ വൈറ്റ് ഡോട്ട്സ് ഉള്ളത്, പിന്നെ വൈറ്റ് കളറുള്ളത്, അങ്ങനെ കുറച്ച് കോഴികളാണ്. മൂന്ന് കുതിരകളുടെ തല കാണാം, അകത്ത് ബോഡി കാണും. അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി നോക്കട്ടെ, ബോഡി അകത്തുണ്ടോ അത്? അല്ല, ഷീപ്പാണ്, ഷീപ്പ്. പ്രാവുകളാണ് കേട്ടോ, പ്രാവുകള് ഇവിടെ ഇരുട്ടുണ്ട്, നല്ല ക്ലിയർ അല്ല.
ദാ കുറേ ഗൂസുകൾ നല്ല നോയ്സ് ആണ്. നല്ലോണം കിടന്ന് വെച്ച് നോക്കുന്നുണ്ട് എല്ലാം കൂടി. അയ്യോടാ അത് മിസ്സായി. നമുക്ക് അവിടെ ഒട്ടകത്തിന്റെ പാലെടുക്കുക കേട്ടോ. അവര് ആദ്യം ഒട്ടകത്തിന്റെ കുഞ്ഞിനെ കൊണ്ട് പാല് കുടിപ്പിച്ചെന്നിട്ട് ദാണ്ടേ അതിന്റെ പാല് പിഴിയാൻ പോവാണ്. ആള് നല്ല കലിപ്പില അല്ലേ, നല്ല കലിപ്പില അല്ലേ. ഡോങ്കീസ് ഡോങ്കീസ് കഴുതക്കുട്ടന്മാരെ. യുഎയുടെ നാഷണൽ ആനിമൽ ആണ് അറേബിയനോറിക്സ് ആണ് ഇത് കേട്ടോ. ദാണ്ടേ അതിന്റെ ബേബി ഉണ്ടരണം. അതിന്റെ രണ്ട് വലുത്. മരങ്ങളിൽ കിളികൾ ചേക്കേറുന്നതാണ് കേട്ടോ. പല പല മരങ്ങളിലോട്ട് പോവാണ് കേട്ടോ. അവര് സന്ധ്യയായി തുടങ്ങി, അപ്പോ ചേക്കേറുകയാണ്. അയ്യടാ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ ഇതിൽ എത്രമാത്രം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങൾ തീയയുടെ പുതിയ ക്യാമറ അതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ചെറിയ രീതിയിൽ ഒന്ന് പരീക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇടയ്ക്ക് നമ്മൾ ഇതിലുള്ള വീഡിയോസ് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ ഒന്ന് ട്രയൽ നടത്തി നോക്കിയാണ് ഫസ്റ്റ് ടൈം. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് സേവ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിലോളെ തന്നെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ നല്ല മറ്റൊരു വീഡിയോയും എഴുതണം.